ഗുഡ് മോർണിംഗ്. നല്ലൊരു മോർണിംഗ്. എനിക്ക് നോക്കിക്കൊണ്ട് ചുറ്റും വെള്ളം, കിളികളുടെ ശബ്ദം, ആഹാ നല്ല രസം. ഇനിയിപ്പോൾ 8:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിന് ചെല്ലണം. പിന്നെ ഇന്നത്തെ വേറെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാർ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇവിടെ തന്നെയാണ്. കാരണം നമ്മൾ ശരിക്കും ഒരു ഐലൻഡാണ്. അപ്പോൾ നമ്മൾ പെട്ടു എന്ന് ചോദിച്ചല്ല, എന്നാൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് പുറത്ത് പോകണമെന്ന് കറങ്ങാൻ പോകണമെന്ന് വെച്ചാൽ പെട്ടെന്ന് നടക്കുന്നത്. നമ്മൾ ബോട്ടിന് അങ്ങോട്ട് പോയി കാറ് പാർക്ക് ചെയ്ത് എടുത്തിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് വേണം പോകാൻ. അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാതെ കഴിഞ്ഞു. പിന്നെ ഒരു ബോട്ടിങ്ങിന് പോകണമെന്നുണ്ട്. പൂവാറ് വന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു ബോട്ടിങ്ങിന് പോകുന്നുണ്ട്, മാൻഗ്രോവ്സിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നല്ല രസമുണ്ട് ഒരു ബോട്ടിങ്. അപ്പം അതിനൊന്ന് പോകണമെന്നുണ്ട്. ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും. വേറെ പ്ലാൻ എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. ആരും എണീറ്റിട്ടൊന്നുമില്ല, ഇപ്പോഴും കിടന്ന് ഉറക്കമാണ് എല്ലാവരും. എല്ലാവരും നല്ല ഉറക്കം. അവരുടെ റൂമിൽ സോഫക്കം ബെഡുണ്ട്, അതിലാണ് മോൻ കിടക്കുന്നത്. ബാക്കി രണ്ടു പേരും അവിടെ കിടന്നു. ഞങ്ങളെല്ലാവരും ബോട്ടിങ്ങിനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബോട്ട് വന്നു, ഒരു 4 മണിയായി. അപ്പോൾ കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടെ ബോട്ട് യാത്ര നടത്താനായിട്ട് പൊയ്ക്കൊണ്ട്. ഞങ്ങൾ പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇവരാരും പോയിട്ടില്ല അല്ലേ. നിങ്ങളൊക്കെ ആദ്യത്തെ ട്രിപ്പ് അല്ലേ, അത് അവരെയും കൊണ്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇത് വേണ്ട, ഇതാണ് ബോട്ട് ഞങ്ങൾക്കുള്ള. 8 പേർക്ക് പോകാൻ പറ്റും. എന്തേലും ഇല്ല, ഒന്നും സാരമില്ല. ആ ഒരു പാലം കണ്ട, ആ പാലത്തിന്റെ ഉള്ളിലെ ഒരു ആക്ടിവിറ്റി റിസോർട്ടാണ്. റിസോർട്ടിന്റെ പേര് ഗോഗോ ലാൻഡ്. ഗോഗോ കൊച്ചു പിള്ളേർ കളിക്കാനുള്ള ഇവര് സ്കൂളിൽ നിന്ന് ഇവിടെ വരാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ഗോഗോലാൻഡ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ ഗോഗോലാൻഡ് കണ്ടായിട്ട് ഓർക്കണില്ല. ഇത് നോക്കിയതല്ലേ. ഈ സമയത്താണ് ഇവിടെ എന്തെങ്കിലും ഒരു ഇവിടെ ഏറ്റവും കുഞ്ഞ കൊച്ചൊരു എന്തെങ്കിലും സാധനമാണ് ഇങ്ങനെ കാണും. എന്നിട്ട് പെട്ടെന്ന് നോക്കുമ്പോ പുറകിൽ എന്തെങ്കിലും സാധനം ബോട്ടിനുണ്ട്. കരിക്കുണ്ട് അവിടെ, വേണോന്ന്? അല്ല അല്ല, ഇറങ്ങാൻ പറ്റില്ല. നല്ല സേഫ് ആണ്.
സൺസെറ്റ് കാണാൻ ഞങ്ങൾ നിന്നില്ല, ഒരു 6:15 ആയപ്പോഴത്തേക്കും തിരിച്ചു പോന്നു. 6:30 കഴിഞ്ഞാൽ ബോട്ട് യാത്ര പാടില്ല എന്നാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഒരു 6:15 ആയപ്പോഴത്തേക്കും പോന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ റിസോർട്ട്. അങ്ങോട്ട് ചുറ്റി പോയെങ്കിലും തിരിച്ച് 5 മിനിറ്റ് പോലും എടുത്തില്ല റിസോർട്ടിലെത്താനായിട്ട്. വന്നു ഞങ്ങളൊന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി, അത് കഴിഞ്ഞ് ഡിന്നർ ടൈം ആയപ്പോഴത്തേക്കും എല്ലാവർക്കും വിശപ്പുമായി. ഞങ്ങൾ ഡിന്നർ കഴിച്ചു. ഇനി നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ചെക്കൗട്ട് ചെയ്യാനിട്ട് വേറെ കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകാൻ പ്ലാൻ ഇട്ടേക്കുവാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ടാറ്റാ, ബൈ ബൈ.